ശതമാനം ഡിസ്കൗണ്ട് ഇതിൽ അടിച്ചിട്ടുണ്ട്. അതിനിപ്പോ എന്താ ഇന്നലെ കുഴപ്പം? ഡിസ്കൗണ്ട് ചോദിച്ച് വാങ്ങിയെങ്കിലും അത് നാണക്കെടല്ലേ അമ്മേ. ജീവയുടെ പേഴ്സണൽ ഡിസൈനറുടെ ഷോപ്പല്ലേ ഇത്. ഓ, ഇതിൽ പോലെ ഒരു അപമാനം ഈശ്വരമഠത്തിന് വരാനുണ്ടോ? ഡിസ്കൗണ്ട് വാങ്ങുന്നതിന് ഒരു അപമാനവും ഇല്ല. നഷ്ടം സഹിച്ചൊന്നും ആരും കച്ചവടം നടത്തില്ലല്ലോ. കൊള്ള ലാഭത്തിൽ നിന്ന് ഒരു പങ്ക കച്ചവടക്കാർ സൗജന്യം ചെയ്തു തരുന്നെന്ന് നമുക്കൊക്കെ അറിയില്ലേ? എന്നാലും ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് അധികം ഇളവ് വാങ്ങുന്നതും നാണക്കേടല്ലേ അമ്മേ. അല്ല, ആരായിരിക്കും ഇത് ചെയ്തത്? സംശയിക്കണ്ട, ഞാൻ തന്നെയാ ഡിസ്കൗണ്ട് ചോദിച്ചു വാങ്ങിയത്. മിടുക്കി, കുടുംബത്തോട് കരുതലുള്ള പെൺകുട്ടികൾ അങ്ങനെ ഒരു ചില്ലി കാശ് പോലും പാഴാക്കില്ല, പരമാവധി പണം ലാഭിക്കാൻ ശ്രമിക്കും. നിങ്ങളൊക്കെ കണ്ടു പഠിക്കണം ഇവളെ. അതിന് ആ കാശ് കുടുംബത്തിലേക്ക് വന്നില്ലല്ലോ. ബില്ലിൽ കുറച്ച് കാശ് നിനക്ക് കിട്ടിയോ മോളെ? ഇല്ല, എടത്തിയമ്മനെ സ്വന്തമാക്കി കാണു ആ പണം. പണത്തിന് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ അമ്മയോടോ ജീവിയോടോ പറയുന്നതായിരുന്നു മര്യാദ. ഇതിപ്പോ കുടുംബത്തിലെ പണം മോഷ്ടിച്ചതിന് സമമായി. നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ല കാവ്യെ. ഇതിപ്പോ എനിക്കൂടെ നാണക്കേടായി. ഇളയമ്മയ്ക്ക് എന്നോട് ഒരുപാട് സ്നേഹവും കരുതലുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള ഇളയമ്മ ഞാൻ നാണം കെടുത്തു. കുടുംബത്തിലെ പണം ഞാൻ മോഷ്ടിച്ചിട്ടില്ല ഇളയമ്മ. സംശയം ഉണ്ടെങ്കിൽ എന്റെ ബാഗ് നോക്കിക്കോ. ബാഗ് ഒന്നും പരിശോധിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇത്രയായ സ്ഥിതിക്ക് പരിശോധിച്ചേ പറ്റൂ. എന്റെ നിരപരാധിത്വം ഇളയമ്മയ്ക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലേ എനിക്ക് സങ്കടമാ. നോക്ക്. വേണ്ടായിരുന്നു മോളെ. നോക്്കുന്നേ. നീ ഇനി അധികം തെരയണ്ട. ഇന്നരെ വന്ന ഉടനെ ലാഭിച്ച പണം കാവ്യമോൾ എന്നെ ഏൽപ്പിച്ചു. ഡിസ്കൗണ്ടിന്റെ കാര്യം നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് അച്ഛമ്മയോട് പറഞ്ഞത് ഞാന്. പക്ഷേ ശിവാനി മീണ്ടും മിടുക്കിയ. ബില്ലിലെ വ്യത്യാസം ഇവള് കണ്ടുപിടിച്ചു. കഥയറിയാതെ ആട്ടം കണ്ട പാവം ഇന്നിര വെട്ടിലായി. കാവ്യമോൾ എന്തോ അപരാധം ചെയ്തു എന്ന് കരുതി ചാടി വീണതാ അല്ലേ? അതിനെന്താ, ഇളയമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ബോധ്യായില്ലേ? അത് മതി. അല്ല, ശിവാനി വാങ്ങിയ ഡ്രസ് ഇതുവരെ അച്ഛമ്മ കാണിച്ചില്ലല്ലോ. എടുത്തോണ്ട് വാ മോളെ, അച്ഛമ്മ ഇന്ന് കാണട്ടെ. ഇപ്പൊ കൊണ്ടുവരാം അച്ഛമ്മ. പറഞ്ഞത് വിശ്വസിച്ചിട്ടാ ഞാൻ കാവ്യ കുറ്റപ്പെടുത്തിയത്, ബാഗ് പരിശോധിച്ചതൊക്കെ. എന്നിട്ട് ഒടുവിൽ അമ്മയുടെ അവളുടെ മുമ്പിലും ഞാൻ വീണ്ടും മോശക്കാരിയായി. നീ കൈയും കെട്ടി കാഴ്ചക്കാരിയെ പോലെ തടിയും തപ്പി. അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. ആരോപണങ്ങളൊക്കെ കേട്ടിട്ടും അവൾ ഒട്ടും കൂസാതെ നിൽക്കുന്നത് കണ്ടപ്പോഴേ ആവേശം കുറയ്ക്കണമായിരുന്നു. ഞാനത മിണ്ടാതെ നിന്നത്. ബാഗ് പരിശോധിച്ചോളം പറഞ്ഞ് അവൾ ഉത്സാഹം കാണിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി പണി പാളിയെന്ന്. എന്നാലും പ്ലാൻ എങ്ങനെയാ മോളെ പാളിയത്? എന്ത് തിരുമറിയാ അവിടെ നടന്നത്? തിരുമറി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞാ മതിയോ? ദൈവം എന്നൊരാള് മുകളിലുണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാ ഞാൻ. എന്നും വിളിച്ച് അപേക്ഷിക്കുന്നവരെ ദുഷ്ടക്കൂട്ടങ്ങൾ ചീത്തയാക്കാൻ ശ്രമിക്കുന്നത് മൂപ്പർക്കിഷ്ടമല്ല. പുള്ളിക്കാരൻ ഇടപെടും, എന്റെ കേസിലും ഇടപെട്ടു. ഒരു ഫോൺ കോളിന്റെ രൂപത്തിലാ ഇന്ന് പ്രത്യക്ഷപ്പെട്ടത്. ഡിസ്കൗണ്ട് ഇട്ട ബില്ല് ആരുടെ പേരിൽ അടിക്കേണ്ടത്? എന്താ,
ഡിസ്കൗണ്ട് ഇട്ട ബില്ലോ? അതെ, അങ്ങനെ ഒരു ബില്ലും കൂടി വേണമെന്ന് ശിവാനി മാഡം പറഞ്ഞു. ഓ, അത് അതെന്നോടും പറഞ്ഞിരുന്നതാ, ഞാനങ്ങ് മറന്നുപോയി. ഒരു കാര്യം ചെയ്യും, എന്റെ പേരിൽ തന്നെ അടിച്ചോളൂ. ഓക്കെ മാഡം. അങ്ങനെ ഷോപ്പിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഡിസ്കൗണ്ട് വാങ്ങിയ കാര്യം അച്ഛമ്മയെ അറിയിച്ച് ആ പണം അച്ഛമ്മ ഏൽപ്പിച്ചു. എന്റെ 86,000 രൂപയാ പോയത്. അധ്വാനിച്ചുണ്ടാക്കിയതൊന്നും അല്ലല്ലോ. അതുകൊണ്ട് കൂടുതൽ നിരാശ വേണ്ട, കൈ നീട്ടി കെഞ്ചിയ, എത്ര വേണമെങ്കിലും പണം ഇനിയും കിട്ടും. അലറണ്ട, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റെന്ന് അമ്മയും മോളും പറ. എന്നിട്ട് എന്നോടൊരു ഉപദേശം, ചോദിച്ചാൽ ആവശ്യത്തിന് പണം ഇവിടുന്ന് തരില്ലേന്ന്. എന്റെ അവകാശങ്ങളെ കുറിച്ച് എനിക്ക് ശരിക്കും ബോധ്യമുണ്ട്. എന്നാലും ആരുടെ മുൻപിൽ കൈ നീട്ടില്ല ഞാൻ. പിന്നല്ലേ കെഞ്ചി കിട്ടിയ കാശിൽ നിന്ന് കട്ടെടുക്കുന്നത്. തറ വേലകളും കൊണ്ട് ഇനി എന്റെ പിന്നാലെ വരരുതെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ശീലമുള്ളതും അറിയാവുന്നതും മാത്രമല്ലേ നിനക്ക് ചെയ്യാൻ പറ്റൂ. ദൈവം ഫോൺ കോളിന്റെ രൂപത്തിൽ അവതരിച്ചോണ്ട് രക്ഷപ്പെട്ടെന്ന് നീ പറഞ്ഞല്ലോ, അത് നിന്റെ തോന്നല. നീ എന്റെ മുൻപിൽ പെട്ട് കഴിഞ്ഞു. നിന്റെ ഏട്ടൻ വിചാരിച്ചിട്ട് എന്നെ ഇതുവരെ പെടുത്താൻ പറ്റിയിട്ടില്ല. പിന്നെ നീ ചുമ്മാ തമാശ പറയല്ലേ ശിവാനി. എന്റെ തമാശ നീ കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ. നിന്റെ കടിഞ്ഞാൻ ഇനി എന്റെ കയ്യില. ഞാൻ ആടാൻ പറയുമ്പോ നീ ആടും, പാടാൻ പറയുമ്പോ നീ പാടും. ആ വേണ്ടി വന്നാ അങ്ങനെ ചെയ്തല്ലേ പറ്റൂ. ഞാൻ ആടാനും പാടാനും തയ്യാറായി റൂമിലിരിക്കാം. കടിഞ്ഞാണോ റിമോട്ട് കൺട്രോളോ എന്താന്ന് വെച്ചാ എടുത്ത് നീ അങ്ങോട്ട് വാ. ഇത്രയും നീചമായ ഒരു കൃത്യം പ്ലാൻ ചെയ്തതിന് നിനക്കുള്ള മറുപടി അത് കേട്ടല്ലോ. സംഗതിയുടെ ഗൗരവത്തെ കുറിച്ച് ആലോചിച്ചപ്പോ ഇത് വെറും വർത്തമാനത്തിൽ ഒതുക്കിക്കളയേണ്ട കേസല്ലെന്ന് എനിക്ക് തോന്നുന്നു. ശിക്ഷ കൂടിയേ തീരൂ. വേണ്ടത് ചെയ്തില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയാലും എന്റെ മനസാക്ഷി എന്നെ കുത്തിക്കൊണ്ടേയിരിക്കും. അത് ഒഴിവാക്കിയേ പറ്റൂ. എന്താ നിന്റെ ഉദ്ദേശം? നാത്തൂനായിട്ടല്ല, എന്റെ സ്വന്തം അനിയത്തിയായി കരുതി ഞാൻ ശിക്ഷ നടപ്പാക്കുക. അതെ, ഇത്തരം വൃത്തികേടുകൾ ആവർത്തിച്ച ഇനിയും തല്ലു. ഇന്ന് വരെ എന്നെ ആരും നുള്ളി നോവിച്ചിട്ട് പോലും ഇല്ല. അതിന്റെ കുറവ് നിനക്കുണ്ടായിരുന്നു. ആ കുറവ് മാറിയോ എന്ന് തീരുമാനിക്കേണ്ടത് നീ തന്നെ. എന്നെ നോവിച്ചിട്ട് ഇവിടെ സുഖിച്ച് വാഴന്ന് നീ കരുതണ്ട.
അനുഭവിക്കുന്നേ, അനുഭവിപ്പിക്കും. നിന്നെ ഇവിടെ നാട്ടിയിറക്കി വിടും മുമ്പ് എന്നെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ പകരം വീട്ടിയിരിക്കും ഞാൻ. എത്ര തല്ല് കിട്ടിയാലും നിന്റെ അഹങ്കാരം കുറയില്ലെന്ന് എനിക്കറിയാം. എന്നെ നീ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷെ ജീവിതത്തിൽ നീ കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാ. കാരണം എന്താണെന്നറിയോ? നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ എന്റെ കൈ ബെസ്റ്റ് ആണെന്ന് എല്ലാവരും പറയും. നിന്റെ കർണത്ത് ഹരിശ്രീ കുറിച്ചത് ഞാനായി പോയില്ലേ? ഇനി അങ്ങോട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അടിയുടെ പെരുമഴയായിരിക്കും നിനക്ക് വരാൻ പോകുന്നത്. നീ ഇന്ന് ശിവാനെ തല്ലിയോ? ചോദിച്ചു കേട്ടില്ലേ, നീ ഇന്ന് ശിവാനെ തല്ലിയോ? തല്ലി, ഒരു തല്ലിൽ ഒതുക്കിയത് എന്റെ ഔദാര്യം. അവള് നിന്നോട് എന്ത് ചെയ്താലും അത് ഞാൻ പറഞ്ഞിട്ടാ, അതിന്റെ പേരിൽ നീ എന്നെ തല്ലിയോ? ഓഹോ, ഞാൻ വേഷം മാറുന്നിടത്ത് അവൾ ഒളിക്യാമറ വെച്ചത് നിങ്ങൾ പറഞ്ഞിട്ടാണ്? ആണെങ്കിൽ പറ, നിങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് ഞാൻ കാണിച്ചുതരാം. നീ നോണ പറയുക, ശിവാനി ഒരിക്കലും അങ്ങനെ തരം താഴില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് അവൾ ചെയ്തത് അതാണ്. ട്രയൽ റൂമിൽ ഞാൻ കയറുന്നതിന് മുൻപ് മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് അവൾ ഒളിപ്പിച്ചു വെച്ചു. പച്ച കള്ളോ നീ പറയുന്നത്? ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. ചെയ്തിട്ടില്ല എന്ന് എന്റെ മുഖത്ത് നോക്കി നിനക്ക് പറയാൻ പറ്റുമോ? പറ്റും. ചെയ്യാത്ത കുറ്റം എന്റെ തലയിൽ കെട്ടി വെക്കാൻ ശ്രമിക്കുക. നീ ഏട്ടന്റെ പേഴ്സണൽ ഡിസൈനറോട് കെഞ്ചി വില പേശി ഇവിടെ ഡിസ്കൗണ്ട് വാങ്ങിയെടുത്തു ഞാൻ പറഞ്ഞില്ലേ? അത് മോശമായി പോയെന്ന് പറഞ്ഞതിന്റെ പേരിലാ ഇവളിത്രയും വില കുറഞ്ഞ ആരോപണം എനിക്ക് നേരെ ഉന്നയിക്കുന്നത്. അതല്ലെന്ന് ഞാൻ തെളിയിച്ചാലോ? എങ്ങനെ തെളിയിക്കും നീ? നിന്റെ ബുദ്ധിയല്ല എന്റെ ബുദ്ധി. നീ ഈ കുറ്റം നിഷേധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ വീഡിയോ നിന്റെ മൊബൈലിൽ നിന്ന് എന്റെ നമ്പറിലേക്ക് സെൻഡ് ചെയ്തിരുന്നു. കാണണോ നിനക്ക്? അനിയത്തിയുടെ ദുഷ്ടി നിറഞ്ഞ മനസ്സ് നിന്റെ ഏട്ടനും കാണട്ടെ. വേണ്ട, നീ ഉണ്ടാക്കിയ കള്ള തെളിവ് എനിക്ക് കാണണ്ട. ഇവളെ മോശക്കാരിയായി ചിത്രീകരിക്കാൻ വേണ്ടി നീ എന്തും ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്റെ ഫോണിലുള്ളത് എന്തായാലും അത് നീ സ്വയം കണ്ടെങ്കിൽ രസിച്ചാ മതി. കൊള്ളാം, അനിയത്തിക്ക് പറ്റിയ ഏട്ടൻ നിങ്ങൾ പറഞ്ഞിട്ട് തന്നെയാ ഇന്നി വിളി കൊള്ളരുതായും എന്നോട് ചെയ്തതെന്ന് എനിക്ക് ബോധ്യമായി. എന്തിനായിട്ട് സംസാരിച്ച നേരം കളയുന്ന? എന്നോട് ചെയ്തതിന് ഇവൾക്കുള്ളത് കൊടുത്തിട്ട് ഇറങ്ങി പോവാ നമുക്ക്. എന്ത് ചെയ്യാനാണ് ഭാവം? നീ എന്റെ കരുണത്തടിച്ചതിന് പകരം ഏട്ടൻ നിന്റെ രണ്ട് കരുണത്തും മാറി മാറി അടിക്കും. എന്നാലേ എന്റെ ദേഷ്യം തീരൂ. ഓ, ആങ്ങളെയും പെങ്ങളും കൂടി പകരം വീട്ടാൻ ഇറങ്ങിയതാണോ? എങ്കിലത് അച്ഛമ്മയുടെ മുമ്പിൽ വെച്ചാവുന്നതല്ലേ കൂടുതൽ നല്ലത്. വരൂ, ഞാൻ തന്നെ ആദ്യം പോ. എൻഗേജ്മെന്റിന് വളരെ അടുത്ത ബന്ധുക്കൾ മാത്രം മതിയെന്നാ ധാരണ. പറയാൻ മാത്രം ബന്ധുക്കളൊന്നും സിദ്ധുവിനില്ലാത്തത് കൊണ്ട് നമ്മൾ കൂടുതൽ ആൾക്കാരെ വിളിച്ചാൽ അവന്റെ ഭാഗത്തുനിന്ന് ആരും ഇല്ലല്ലോ എന്നുള്ള തോന്നൽ അവനുണ്ടാവും. ഇനിയിപ്പോ അങ്ങനെ വല്ലതും ഉണ്ടോ? നമ്മുടെ ബന്ധുക്കൾ സിദ്ധാർത്ഥന്റെയും ബന്ധുക്കളാവാൻ പോവല്ലേ അച്ഛമ്മേ? ശരി തന്നെ, എന്നാലും കൂടുതൽ ആർഭാടങ്ങളൊക്കെ കല്യാണത്തിന് മതിയെന്നാ കണ്ണനും പറഞ്ഞത്. എല്ലാം കണ്ണേട്ടനും അച്ഛമ്മയും ചേർന്ന് തീരുമാനിച്ചാ മതി. എങ്കിലും നിന്റെ വീട്ടുകാരെ വിളിക്കുന്ന കാര്യത്തിൽ പിശുക്ക് വേണ്ട. നിനക്കിഷ്ടമുള്ള ആരെയും വിളിക്കാം കല്യാണത്തിന്. അമ്മയും മുത്തശ്ശനും അനിയത്തിമാരും അല്ലാതെ എനിക്ക് വേറെ ആരെയും വിളിക്കാനില്ല അച്ഛമ്മേ. അവരോട് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്. നീ പറഞ്ഞാ പോരാ മോളെ, കലാക്ഷേത്രയിൽ ഞാനോ കണ്ണനോ നേരിട്ട് പോയി വിളിക്കണം. അതാ മര്യാദ. അച്ഛമ്മ ഇതുവരെ കിടന്നില്ലേ? ഇല്ലടാ, നീ കിടന്നു എന്നാ ഞാൻ കരുതിയത്. നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞല്ലേ വന്നു കയറിയത്. എന്നെ കണ്ടതോടെ കണ്ണേട്ടന്റെ ക്ഷീണമൊക്കെ പമ്പ കിടന്നു. എനിക്കെന്തോ ശിക്ഷ തരാൻ തുടങ്ങിയപ്പോ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നതാ ഞാൻ. നിനക്ക് ശിക്ഷയോ?
എന്തിന്? ആവോ, കണ്ണേട്ടന് ശിവാനിക്ക് മാത്രമേ അതേക്കുറിച്ച് അറിയൂ. കണ്ണേട്ടൻ എന്നെ ശിക്ഷിക്കുന്നതേ ശിവാനിക്കും കാണണോ അത്ര. എന്തിനാടാ നീ അവളെ ശിക്ഷിക്കാൻ തുടങ്ങിയത്? എനിക്കറിയില്ല. എങ്കിൽ പിന്നെ ഞാൻ തന്നെ പറയാം. ഈ ഏട്ടത്തിയമ്മയുടെ ഒരു കാര്യം ചിരിച്ച് ചിരിച്ച് മനുഷ്യന്റെ ഇടപാട് തീരും. എന്താ മുറി നടന്നത് അച്ചമ്മയ്ക്ക് അറിയോ? ആരെങ്കിലും പറഞ്ഞാലല്ലേ ഞാനറിയൂ. പറ, എന്താ ഉണ്ടായത്? അച്ചമ്മേ, ഈ ഏട്ടൻ ഇന്ന് അഭിനയിച്ച ഒരു സീൻ ഏടത്തിയമ്മയുടെ മുമ്പിൽ കാട്ടം തുടങ്ങിയപ്പോ അതൊരു ശിക്ഷയാണെന്ന് പറഞ്ഞ് മുറിന്ന് ഇറങ്ങിപ്പോയതാ ഏടത്തിയമ്മ. എന്താ മോളെ, അത്ര ബോറായിരുന്നു അവന്റെ അഭിനയം? തെറ്റില്ലാത്ത വിധം ബോറായിരുന്നു. സംശയം ഉണ്ടെങ്കിൽ അച്ചമ്മയൊന്ന് കണ്ടു നോക്ക്. എങ്കിൽ പിന്നെ എനിക്കും കാണണം ഇവന്റെ പ്രകടനം. ഒന്ന് അഭിനയിച്ച് കാണിക്കടാ. അതിപ്പോ ഇവിടെ വെച്ചിട്ട് എങ്ങനെയാ? നിന്റെ ഭാര്യയുടെ മുമ്പിൽ അഭിനയിക്കാമെങ്കിൽ എന്റെ മുമ്പിലും ആകാം. അതെ, ആവാം. അച്ചമ്മയുടെ ഒരു ആഗ്രഹമല്ലേ ഏട്ടാ. ആ ലാസ്റ്റ് ഡയലോഗ് മാത്രം ഒന്ന് പറ. ഏത് ഡയലോഗ്? ശേ, മറന്നോ? ആ 14-ാം നാളിന്റെ. ഓ, അത്. അച്ചമ്മയെ നോക്കി പറയാൻ മടിയാണെങ്കിൽ ഏടത്തിയമ്മയെ നോക്കി പറഞ്ഞാ മതി ഏട്ടാ. സപ്പോർട്ട് ചെയ്യാൻ പിന്നിലൊരാളുണ്ടെന്ന് കരുതി കൂടുതൽ നെഗളിക്കണ്ട നീ. ഇന്നേക്ക് 14-ാം നാൾ നീ അനുഭവിച്ചിരിക്കും. ശരിയാ, നിന്റെ അഭിനയം കാണുന്നത് തന്നെ ഒരു ശിക്ഷയാ. എന്നിട്ട് ഫാൻസിനൊന്നും ഒരു കുറവില്ല അല്ലേ കാവ്യമോളെ? ഏട്ടൻ സിനിമാ ഡയലോഗ് പറഞ്ഞപ്പോഴാ ഓർത്തത്, ഇന്നേക്ക് 14-ാം നാൾ എന്റെ സിദ്ധുവിന്റെ കല്യാണോ. ഏട്ടൻ സിനിമാ ഡയലോഗ് പറഞ്ഞപ്പോഴാ ഓർത്തത്, ഇന്നേക്ക് 14-ാം നാൾ എന്റെ സിദ്ധുവിന്റെ കല്യാണോ. ശരിയാണല്ലോ, നിശ്ചയം കഴിഞ്ഞാൽ 10 ദിവസമേ ഉള്ളു കല്യാണത്തിന്. ജ്യോത്സ്യൻ മുഹൂർത്തം കുറിച്ച കാര്യം നീ അറിഞ്ഞോ കാവ്യമോളെ? ഇല്ല, ഇപ്പോഴാ അറിഞ്ഞത്. എങ്കിൽ എല്ലാരും പോയി കിടന്നോളൂ, രാവിലെ ഓരോരോ തിരക്കുകൾ ഉള്ളതല്ലേ. ശരി അച്ഛന. പതിനാലാം നാൾ ഈശ്വര മഠത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഏട്ടൻ അവളെ ഒന്ന് ഓർമ്മപ്പെടുത്തിയേക്കണം. ഉണ്ണിയാർച്ചയെ പോലെ വീറോടെ നിന്നതായിരുന്നല്ലോ നീ. എവിടെ പോയി നിന്റെ ധൈര്യം തന്നെയടോ ഒക്കെ. 14 ദിവസത്തെ നോട്ടീസ് കിട്ടിയതോടെ നിന്റെ ഗ്യാസ് തീർന്നോ? എന്തെങ്കിലും ഉമ്മാക്കി കാണിച്ചാൽ ചോർന്നു പോകുന്നതാണ് എന്റെ ധൈര്യം എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് സഹതാപമേ ഉള്ളൂ. നിന്റെ നാവിന് ബലം കൂടുതല്, പക്ഷേ അതിനി വെറും 14 ദിവസം കൂടിയേ ഉള്ളൂ. നിങ്ങൾക്ക് തെറ്റി, നോട്ടീസ് പീരീഡ് കഴിയുമ്പോൾ നമ്മൾ തമ്മിലുള്ള യുദ്ധം ഇത്തിരി കൂടി കടുക്കുമെന്നേ ഉള്ളൂ. നിന്റെ നാവിന് ബലം കൂടുതല്, പക്ഷേ അതിനി വെറും 14 ദിവസം കൂടിയേ ഉള്ളൂ. നിങ്ങൾക്ക് തെറ്റി, നോട്ടീസ് പീരീഡ് കഴിയുമ്പോൾ നമ്മൾ തമ്മിലുള്ള യുദ്ധം ഇത്തിരി കൂടി കടുക്കുമെന്നേ ഉള്ളൂ. എന്റെ നാവിന്റെ ബലത്തിനൊപ്പം ഈ വീട്ടിൽ എന്റെ സെക്യൂരിറ്റിക്കായി 2 പോലീസുകാർ അഡീഷണലായി ഉണ്ടാവും. കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് അകമ്പടിയോടെ പ്രമുഖ നടന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ വീട്ടിൽ കഴിയുന്നു എന്ന വാർത്ത വായിക്കാൻ ആളുകൾക്ക് ഹരമുണ്ടാവും.
ഈശ്വരമഠത്തിന്റെ മുറ്റത്ത് ന്യൂസ് ചാനലുകാർ തമ്പടിക്കും. ഉറക്കമില്ലാത്ത രാവുകളാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് ഉള്ള സമയം മുഴുവൻ ഉറങ്ങാൻ നോക്ക്. സാറിന്റെ സ്നേഹം പൂർണ്ണമായിട്ട് കിട്ടിയാല് എന്റെ ചേച്ചിയുടെ ജീവിതം സേഫ് ആവുന്ന ശിവാനി പറയുന്ന, അതുകൊണ്ടാ എന്നേക്കുമായിട്ട് എന്നെ മറക്കാൻ ഞാൻ സാറിനോട് ആവശ്യപ്പെടുന്നത്. ആവശ്യപ്പെടാനും ആജ്ഞാപിക്കാനൊക്കെ എളുപ്പോ, പക്ഷേ മനസ്സിലൊരു പെണ്ണുള്ളപ്പോ ശിവാനിയെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കോംപ്രമൈസാ. ശിവാനിയുടെ സ്വഭാവം വെച്ച് എന്തെങ്കിലും എനിക്ക് അവളെ ഇഷ്ടപ്പെടാൻ കഴിയുമെന്ന് പോലും എനിക്ക് സംശയം. അതൊക്കെ എനിക്കറിയാം സാർ, പക്ഷേ മറ്റാരെക്കാളും അധികം സ്നേഹിക്കുന്നുണ്ടെന്ന് അവളെ വിശ്വസിപ്പിക്കാൻ സാറിന് പറ്റില്ലേ? ഞാൻ അവളോട് സ്നേഹം അഭിനയിക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? വെരി സോറി, ഞാനൊരു നടനല്ല, ജീവിതത്തിൽ മുഖംമൂടി അണിയാനും ഞാൻ പഠിച്ചിട്ടില്ല. നമ്മുടെ ലക്ഷ്യം നന്മ മാത്രം. ഇത്തിരി അഭിനയിച്ചിട്ടായാലും അത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ജീവിതം വെച്ച് നാടകം കളിക്കുന്നവരുണ്ടാകും, പക്ഷേ എന്നെ ആക്കൂട്ടത്തിൽപ്പെടുത്തണ്ട. മനസ്സിലുള്ളതേ മുഖത്തും പെരുമാറ്റത്തിലൊക്കെ വരൂ. ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ ഇവിടേക്ക് വന്നേന്ന്? കാല് പിടിച്ചത് മതി. ഇതുവരെ നിങ്ങൾ എന്നോട് ചെയ്ത തെറ്റൊക്കെ ഞാൻ പൊറുത്തു.